നമുക്ക് AVR സ്റ്റുഡിയോ അതുപോലെ തന്നെ പ്രോട്യൂസ് ഈ രണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ATMEGA 32 മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് ചെയ്ത് അതിൻ്റെ സിമുലേഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ AVR സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം അതിൽ ഫയൽ എടുക്കുക, ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യേണ്ടി വരും, ഒന്ന് സി പ്രോഗ്രാമും മറ്റേത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമും. നിങ്ങൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് ചെയ്യുന്നത് എങ്കിൽ ഇതിനകത്ത് അസംബ്ലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ AVR അസംബ്ലർ പ്രൊജക്റ്റ് എന്നാണ് കാണിക്കുക, ആ ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ എവിടെയാണോ ഇത് പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങളൊരു ഫോൾഡർ എവിടെയെങ്കിലും സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് മൈക്രോ കൺട്രോളറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഞാനവിടെ ATMEGA 32 എന്നുള്ള സെർച്ച് വിൻഡോ അടിച്ചാൽ നമുക്കിവിടെ ATMEGA 32 ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സമയം കളയുന്നില്ല, ഞാനത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് ബിൽഡ് ഓപ്ഷൻ എടുക്കുക, അതിൽ ബിൽഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എറർ ഒന്നുമില്ലെങ്കിൽ ബിൽഡ് സക്സീഡഡ് എന്ന് കാണിക്കും, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എറർ സിൻടാക്സ് എററോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാമിനകത്ത് അത് ക്ലിയർ ചെയ്യാം. നമ്മൾ ഇതേ ആ കറക്റ്റ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എറർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് BCD കോഡിനെ ASCII ആക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഡീബഗ് വിൻഡോ എടുക്കുക, അതിൽ സ്റ്റാർട്ട് ഡീബഗ്ഗിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ AVR സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണമെങ്കിൽ അതൊരു മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ ഔട്ട്പുട്ട് സേവ് ചെയ്യുന്നത്. 0x400 എന്ന് പറയുന്ന ലൊക്കേഷനും അതുപോലെ തന്നെ 401 എന്ന് പറയുന്ന ലൊക്കേഷനും ആയിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ അതിൻ്റെ ASCII കോഡ് 32 39 നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത്. അപ്പോൾ അത് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെമ്മറി വിൻഡോ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ മെമ്മറി വിൻഡോയ്ക്ക് അകത്ത് നമുക്ക് വേണ്ടി വരിക ഡാറ്റ റാമാണ്, ഡാറ്റ IRAM എന്നാണ് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവുക. ആ ഡാറ്റ IRAM ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ മെമ്മറി അഡ്രസ്സ് കാണിക്കും. നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് മെമ്മറി അഡ്രസ്സ് ഇവിടെ ഈ പ്രോഗ്രാമിനകത്ത് 400 അതുപോലെ തന്നെ 401 ആണ്. ഞാനിവിടെ ഈ മെമ്മറി ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് 400 എന്ന് പറയുന്ന ലൊക്കേഷൻ അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 400 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഔട്ട്പുട്ട് കാണണമെങ്കിൽ ഡീബഗിൽ പോയിട്ട് സ്റ്റെപ്പ് ഇൻ ടു എന്ന് പറയുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ F11 ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ ഓരോ വരിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഫങ്ഷൻ കീ പ്രസ് ചെയ്യണം, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ F11 കീ അടിച്ചു കഴിഞ്ഞാൽ ഓരോ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ രണ്ട് ASCII കോഡുകൾ കാണാൻ സാധിക്കും, 39 എന്ന് പറയുന്ന കോഡും അതുപോലെ തന്നെ 32. നമ്മുടെ ഇൻപുട്ട് 29 ആണ്, അപ്പോൾ നമുക്ക് 39 പിന്നെ 2 ASCII കോഡ് എന്ന് പറയുന്നത് 32, ഈ രണ്ട്
output നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നത് ഒരു സി പ്രോഗ്രാമിംഗ് എവിആർ സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് ചെയ്ത് അതിൻ്റെ സിമുലേഷൻ പ്രോട്ടി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ എവിആർ സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ ഫയൽ എടുക്കുക ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇത് നമ്മൾ സി പ്രോഗ്രാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിൽ ഇവിടെ നാല് ഓപ്ഷൻ വരും അതിൽ എ വി ആർ ജി സി 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 എക്സിക്യൂട്ടബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് എവിടെയാണോ ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളുടെ ഫയലിനൊരു പേര് കൊടുക്കുക ഇവിടെ ഈ ക്രിയേറ്റ് ഡയറക്ടറി ഫോർ സൊല്യൂഷൻ എന്നുള്ളത് ടിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ ആ പേരിൽ ഓൾറെഡി ഒരു പ്രോഗ്രാം കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഫയലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ മൈക്രോ കൺട്രോളർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിനകത്ത് അറ്റ്മെഗ 32 മൈക്രോ കൺട്രോളറാണ് ഉപയോഗിക്കുന്നത് സെലക്ട് ചെയ്തു ഇവിടെ സെർച്ച് വിൻഡോയിൽ അടിച്ചു കൊടുത്താൽ നമുക്കിതിവിടെ കാണിക്കും അത് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു നമുക്ക് പ്രോഗ്രാം അടിക്കാനുള്ള വിൻഡോ വരും അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഞാനത് ടൈപ്പ് ചെയ്ത് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള പ്രോഗ്രാം അതിലേക്ക് കോപ്പിയാണ് ചെയ്യുന്നത് നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ബിൽഡ് സൊല്യൂഷൻ എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക പലപ്പോഴും പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള എറേഴ്സ് കറക്റ്റായിട്ട് സിൻടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ എറേഴ്സ് വരാനുള്ള സാധ്യത അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് കുറച്ച് എറേഴ്സൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിലേ എം എസ് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ഫോർമാറ്റ് അണ്ടർസ്കോർ ഡിലേ അണ്ടർസ്കോർ എം എസ് എന്നുള്ളതാണ് അത് കൊടുക്കേണ്ട ഒരു രീതി അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അതേപോലത്തെ എറേഴ്സ് വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ എറേഴ്സ് ഞാനിവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി ഞാനിവിടെ ബിൽഡ് അടിച്ചു അപ്പോൾ അത് എറേഴ്സ് പോയിട്ടുണ്ട് നമ്മളെ ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സക്സീഡഡ് ബിൽഡ് വൺ സക്സീഡഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളായിട്ട് ഇവിടെ കമ്പൈൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിപ്പോൾ ഞാൻ ഒരു എൽ ഇ ഡി കത്തിക്കാനുള്ള 8 LEDs കത്തിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രോട്യൂസിലാണ് നമ്മളതിൻ്റെ ഔട്ട്പുട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ പ്രോട്യൂസ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആ പ്രൊജക്റ്റിന് നിങ്ങൾ പേര് കൊടുക്കുക അതേപോലെ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലും മതി ബാക്കി വരുന്നതിനൊക്കെ നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഫിനിഷ് അടിച്ചാൽ നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള സ്ക്രീൻ വരും അപ്പോൾ ഇവിടെ ഈ പി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അറ്റ്മെഗ 32 എന്ന് പറയുന്ന ഐ സി സെർച്ച് ചെയ്തപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഓക്കെ കൊടുത്തു സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ ഐ സി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മൗസ് ഉപയോഗിച്ച് അതിനെ സൂം ചെയ്യാം ഇനി എനിക്ക് വേണ്ടത് എൽ ഇ ഡി ആണ് അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ ഏത് പോർട്ടാണെന്നുള്ളത് നോക്കാം പോർട്ട് ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പോർട്ട് ബിയിലോട്ട് എൽ ഇ ഡി കണക്ട് ചെയ്യാനാണ് പോകുന്നത്
LED animated LED in the lana search and this animated LED out one nutunder. The link select here and out of select you. The other thing will have a system such to think rotate yokachia. I have another resistor goody. Resistor select it. Now, connect the resistor default type to the value 10k. And 10k is 10k higher value. So, that's 220 ohm, 330 ohm. We have 220 ohm select it. They put an LED, Matatum, Namuk ground diana. Padanivada Namala pick device, the leather component model and endava, at the mighty Ivada terminals nor in the model or two. At the tender, and ground nor in the option under a ground in the lap. The click key the screen click the ground to it. We are now a ground connection, chay the tender. They follow the Naka, tell Lady Vanangle, tell Lady, they follow a circuit, Varech Portiakano, in each circuit where the guided Nagla the pick device to Vareka Matis with the DC motor, stepper motor, or the guiding lock angle, and IC select Yana, motor select here, and a diagram Varech complete here. Any run make angle number chain under the EIC in the portal click here, right click here, edit properties under option. That is program file in the option. Ningal Nairte Namada AVR Studio Pujerce the program Evdiano Katakanade, a folder select here. Namada LED 1 or Transi Vedrikanade, a path in Dodlile debug in the Vertla folder gano a debug in Agathe, LED 1 and a program in the pairing LED 1.hex in the Varinitla. File gana a hex file ningle select here. Select the nation open goodka. Okay goodka. Namak output garnangle. If it a carnana screen ligana play button adica. A play button adica livada LED blinky another carna. A payer method loadyan. Namala Proteus will output carnana the ningle circuit and dana in answer circuit to recam and it sradica. With an output Proteus like method. Yes, stop here and click stop button of stop here.